ഹായ്, നമ്മളെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ KGF 2 ന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സംസാരിക്കുന്നില്ല, കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ. KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം പൃഥ്വിരാജ് അന്ന് വായിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള സഞ്ജയ് ദത്ത് I avoid. But violence likes me. I can't avoid. Mass dialogue. The sarvada njan pidichirikku. Rival me. Avarodellam para. Njan varundam. Inda KGF veendedukkan. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയില്ല. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. നമ്മള് അപ്പൊ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരു ഒരു പവർ പാക്ഡ് ഐറ്റം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിനകത്ത് പറയുക, വാക്കുകളില്ല. എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്, പ്രത്യേകിച്ച് സഞ്ജയ് ദത്തിന്റെ ലുക്ക്, പിന്നെ അതുപോലെ രവീന മാതിരി, മറ്റേ മോൺസ്റ്റർ വേഴ്സസ് മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മോൺസ്റ്റർ ലുക്ക് ആക്കിക്കൊണ്ട് അങ്ങോട്ട് നമ്മൾക്ക് അറിയാം പുള്ളി തന്നെയായിരുന്നു വില്ലൻ. പക്ഷെ ഇതിനകത്ത് കാണുമ്പോഴും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, ആ ഒരു വൈബ്, ആ ഒരു വില്ലൻ വൈബ്. ഇതിപ്പോ രണ്ട് വില്ലന്മാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ശരിക്കും. അതെ, കാരണം വെച്ചാല് ഒരാള് ഇങ്ങനെ എന്താ പറയാ, ലക്ഷ്യത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന രീതിയിലുള്ള നായകനും, അതുപോലെ തന്നെ വില്ലൻ ഓൾറെഡി നല്ല പകയുണ്ട്, വില്ലൻ വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അത് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ സ്ഥലം. അപ്പൊ അതുകൂടി വരുമ്പോ പിന്നെ രവീണയുടെ, എനിക്ക് തോന്നുന്നു എന്തായാലും സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും പൊളിച്ചെടുക്കും. നമ്മൾ അന്നും പറഞ്ഞായിരുന്നു വില്ലന്മാരുടെ ഒരു കളിയായിരിക്കും, വില്ലന്മാരുടെ ഒരു അയ്യര് കളിയായിരിക്കും എന്നുള്ളത്. രവീണ ഈ ഒരു പൊളിറ്റിക്കൽ ബേസിലായിട്ടുള്ള സംഭവമാണ്, പ്രൈം മിനിസ്റ്റർ ആണ്, അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രശാന്ത് നീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ഇതിന്റെ, അതായത് ഈ ട്രെയിലറിനകത്ത് രവീണയുടെ റോള് കുറച്ചും കൂടി നിങ്ങക്ക് മനസ്സിലാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടി എന്താ സംഭവം എന്നുള്ളത്. പിന്നെ മറ്റേ ഡയലോഗ് വരുന്ന സമയത്ത് കണ്ടായിരുന്നു, ഇത് കാണിച്ചിരുന്ന ഡെയിഞ്ചർ ഹെഡ് ഡയലോഗ് അല്ലേ.
അതിപ്പോ മലയാളത്തിൽ ചെയ്തപ്പോഴും എന്താ രസമല്ലേ കാണാൻ പൊളി. ലെനയാണ് ഡബ് ചെയ്തിരിക്കുന്നത്, രവീണക്ക് അതുപോലെ ഒരു സൗണ്ട് ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്നാലും വേറെ ലെവൽ. പിന്നെ എല്ലാം കൂടി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആ ഒരു ടച്ച്, അതെന്തായാലും അത് എന്തായാലും ഉണ്ടാവണല്ലോ. ഈ സിനിമയുടെ മെയിൻ ബേസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മെയിൻ സ്റ്റോറിയാണ്, അതായത് അതിന്റെ മെയിൻ പ്ലോട്ട്. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ സിനിമ മൊത്തം വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇതിൻ്റെ അകത്തും അത് കാണിച്ചിട്ടുണ്ട് പൊളിയായിട്ട്. എന്തായാലും നല്ല എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ തന്നെയാണ്. പ്രോമിസിംഗ് ട്രെയിലർ, പ്രോമിസിംഗ് വിഷ്വൽ ആയിരിക്കും, വിഷ്വൽ ട്രീറ്റ് അത് ഷുവർ ആണ്. തിയേറ്ററിൽ വിഷ്വൽ ട്രീറ്റ് ആണ്, കാരണം ഇതിന്റെ കളർ ഗ്രേഡിംഗ് സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം അത് അതേ സെയിം ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ റോക്കി ബായ് കുറച്ചും കൂടി ലുക്ക് ആയോ പ്രാവശ്യം? അത് പിന്നെ ആവുമല്ലോ, സെക്കൻഡ് പാർട്ട് അല്ലേ, അപ്പൊ എന്തായാലും ലുക്കായി വരണ്ടേ. അപ്പൊ നമ്മുടെ റോക്കി ബായ് കുറച്ചും കൂടി ലുക്ക് ആയിട്ടുണ്ട്, കുറച്ചുകൂടി മുടിയൊക്കെ ഇങ്ങനെ നീറ്റ് വളർത്തിക്കൊണ്ട് വേറെ സ്റ്റൈലാക്കിട്ട്. പിന്നെ ഡയലോഗ് നമ്മള് കെ ജി എഫ് ഫസ്റ്റിലും കണ്ടതായിരുന്നു, ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഒരു ഒരു കുഴഞ്ഞുള്ളൊരു സംസാരമാണ്. പക്ഷെ അതിനകത്തൊരു ഭംഗിയുണ്ട്, ആ ഒരു ഡയലോഗ് നമുക്ക് മനസ്സിലാകുന്ന രീതിയില, പെട്ടെന്ന് ഫാസ്റ്റ് എന്നല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പൊളി പൊളിച്ചടിക്ക്, ആര് ഡബ് ചെയ്തിട്ടുണ്ടെന്നെങ്കിലും. യെസ് യെസ് യെസ്. അപ്പൊ എന്തായാലും നമ്മള് അടുത്തന്നെ അടുത്ത കന്നഡ ട്രെയിലറായിട്ട് വരുന്നതായിരിക്കും. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. വേറെ ഒന്നും ഇതിനെ പറയാനില്ല. എന്തായാലും നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.